അലൈക്കും അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമുല്ല അലഹമ്മില്ലാ ഹിറബിലു വസ്സലാമ അല അഷറഫി അംബിയൽ മുർസലീൻ നബീന മുഹമ്മദിൻ അമാബാദ് പ്രിയമുള്ള കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഉസ്താദ് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഇരുപത്തിനാലാം അധ്യായം സൂറത്തുന്നൂറിലെ നാല് മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് തഫ്സീറിൽ നമുക്ക് വായിക്കാനുള്ളത് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മൂന്ന് ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി നാലാമത്തെ ആയത്താണ് ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്

ഒരു നിയമമാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ് ആ നിയമം എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം വല്ലദീന ഒരു കൂട്ടം ആളുകൾ യർമൂൻ അൽ അവർ എന്തു ചെയ്യുന്നു മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ആരോപണം പറയുന്നു വ്യഭിചാരോപണം പറയുന്നു ആ സ്ത്രീകൾ വ്യഭിചാരികളാണ് എന്നാരോപിക്കുന്നു സുംബത്തി യഹ്തു പിന്നീട് അവരെന്ത് ചെയ്തില്ല കൊണ്ടുവന്നതുമില്ല ആരോപണം പറഞ്ഞു ആ ആരോപണത്തിന് തെളിവായി അവർ കൊണ്ടുവന്നതുമില്ല എന്ത് കൊണ്ടുവന്നില്ല ബി അർബഅത്തിഷുഹദ നാല് സാക്ഷികളെ അപ്പോൾ ഒരു ആരോപണം തെളിയിക്കപ്പെടണമെങ്കിൽ നാലാളുകൾ അതിന് സാക്ഷികളായിട്ട് വേണം അപ്പോഴേ അത് മിണ്ടാൻ പാടുള്ളൂ അങ്ങനെ അവർ നാല് സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും പതിവ്രതകളായ മാന്യരായ സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം നടത്തുകയും ചെയ്താൽ ഫജ്ലിദൂഹും അവരെ നിങ്ങൾ അടിക്കണം സമാനീന ജൽദ എൺപത് അടി അവരെ നിങ്ങൾ എന്തു ചെയ്യണം അടിക്കണം വല തലൂലഹും ഷഹാദ തന്ന ബദ ഒരിക്കലും പിന്നെ ഏതൊരു കേസിനും അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കരുത് അയാൾ ഞാനത് കണ്ടു എന്ന് സാക്ഷിയായി വന്നാൽ നിങ്ങൾ നിങ്ങള അയാളുടെ സാക്ഷ്യമേ സ്വീകരിക്കാൻ പാടില്ല വൗുലായി ഫാസിക്കോൻ അവർ തന്നെയാണ് തൂന്നിവാസികൾ ഇല്ലല്ലതീന ഒരു കൂട്ടം ആളുകൾ ഒഴികെ ിക് അതിനുശേഷം അവരെന്ത് ചെയ്തു അവർ തൗബ ചെയ്തു തെറ്റ് ബോധ്യപ്പെട്ടു പശ്ചാത്തപിച്ചു മടങ്ങി എന്നിട്ടോ തുടർന്നുള്ള ജീവിതത്തിൽ അവരുടെ നിലപാടുകളെ നന്നാക്കി തീർക്കുകയും ചെയ്താൽ റഹീം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അപ്പം ഈ ആയത്തിലൂടെ റഹ്മാനായ ആയ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് മൊഹ്സനാത്തുകളായ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞാൽ എന്താണ് മാന്യവതികളായ പതിവ്രതകളായ ചാരിത്ര ശുദ്ധിയിലുള്ള തെറ്റുകളെ കുറിച്ച് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കാത്ത മാന്യരായ സ്ത്രീകൾ അതാണ് മഹ്സനാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വ്യവിചാരാരോപണം നടത്തുന്നവർക്കുള്ള ശിക്ഷയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി ഒരു കാര്യം എന്താണ് ഇസ്ലാം വ്യഭിചാരത്തിന് കൽപ്പിക്കുന്ന അറപ്പും വെറുപ്പും അതിൻ്റെ കാഠിന്യവുമൊക്കെ ഈ ആയത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും അതുമാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ നാല് സാക്ഷികളെ കൊണ്ടുവരണം ഈ സ്ത്രീ വ്യഭിചരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന നാല് സാക്ഷികളെ കൊണ്ടുവരണം ഒരാളാണെങ്കിൽ പറ്റില്ല രണ്ടാളാണെങ്കിൽ പറ്റില്ല മൂന്നാളാണെങ്കിലും പറ്റില്ല നാലാളുകൾ സാക്ഷി പറയണം ഇനി അങ്ങനെ സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിലോ ആരോപണം ഉന്നയിച്ച ആരോപണമുന്നയിച്ചാളി സത്യമാണെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്യണം എൺപതടി അടിക്കണം എൺപതടി അടിക്കണം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരാരോപണം നടത്തുന്നതിൻ്റെ ഗൗരവമാണ് ഈ ആയത്തിലൂടെ നമ്മൾ വായിച്ച് കേട്ടത് എത്രമാത്രം കാഠിന്യം ഉണ്ടതിന് എന്നിട്ട് അള്ളാഹു ആയത്തിൻ്റെ അവസാനമായിട്ട് പറഞ്ഞത് എന്താണ് ഫാസിക്കൂൻ അവരാകുന്നു തൂനിവാസികൾ ആരോപണങ്ങൾ സമൂഹത്തിൽ പരക്കുന്നതിന് ഇസ്ലാം എത്രത്തോളം കർക്കശമായി എതിർക്കുന്നു എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ പോലും മിണ്ടാൻ നമുക്ക് ഇസ്ലാം അനുവാദം നൽകുന്നില്ല അതിന് വ്യക്തമായ സാക്ഷികളെ നമ്മൾ ഹാജരാക്കണം അപ്പോൾ മാത്രമേ ആ കുറ്റം തെളിയിക്കപ്പെടുകയുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്ലാം ഈ സമൂഹത്തിൽ വൃത്തികേടുകൾ പരക്കുന്നതിന് എത്രമാത്രം കണിശത അതിലുണ്ട് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഈട്ടോ അതിനെ തുടർന്ന് പറയുന്നു ഇല്ലല്ല ദീന താപവും ഇനിയോ ഏതു പാപം ചെയ്താലും അതിനെപ്പറ്റി ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഈ ഭയങ്കരമായ കുറ്റം ചെയ്തു ചെയ്തവർക്കും ഈ നിയമം ബാധകമാണ് അവർ തൗപ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പുറത്തു കൊടുക്കും തൗപ ചെയ്തു എന്നതുകൊണ്ടായില്ല പിന്നെയോ ശേഷമുള്ള അവൻ്റെ ജീവിതം നന്നായി തീരണം ഇത്തരത്തിലുള്ള തോന്നിവാസ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടായിരിക്കണം തൗബയ്ക്ക് ശേഷമുള്ള അവൻ്റെ ജീവിതം എന്നുള്ളത് അള്ളാഹു പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ഒരാൾ കള്ളസാക്ഷ്യം പറഞ്ഞു അല്ലെങ്കിൽ കണ്ടു ഒരു സംഗതി പക്ഷേ അയാൾക്ക് സാക്ഷികളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പിന്നീട് അയാൾ ഒരിക്കലും മറ്റൊരു കേസിനും അയാൾ സാക്ഷിയായിട്ട് സ്വീകരിക്കരുത് ഇത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള കുട്ടികളോട് പറയാനുള്ളത് ഈ ആയത്ത് നമുക്ക് നൽകുന്ന പാഠങ്ങളെ നമുക്ക് ഇങ്ങനെ വായിക്കാം പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരോപണം നടത്താൻ പാടില്ല ഇനി അങ്ങനെ നടത്തുകയാണെങ്കിൽ കണ്ടു ആ സ്ത്രീ വ്യഭിചരിക്കുന്നത് കണ്ടു അങ്ങനെയാണെങ്കിലോ അയാൾ നാല് സാക്ഷികളെ കൊണ്ടുവരണം ഒരാളെ കൊണ്ടുവന്നാൽ പോരാ രണ്ടാളെ കൊണ്ടുവന്നാൽ പോരാ മൂന്നാളെ കൊണ്ടുവന്നാൽ പോരാ നാല് സാക്ഷികളെ ഹാജരാക്കണം അതിന് കഴിയില്ലെങ്കിലോ അവൻ മിണ്ടാതിരിക്കണം മൗനം അവലംബിക്കുകയാണ് വേണ്ടത് അവൻ വ്യഭിചാരാരോപണം നടത്താൻ പാടില്ല അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അവന് എൺപത് അടി അടിക്കണം അതുമാത്രമല്ല മറ്റൊരു തെളിവിനും അവനെ സാക്ഷിയായി കൊണ്ടുവരുന്നത് സ്വീകരിക്കാനേ പാടില്ല അവർ തൂന്നിവാസികളാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിക്കുന്നത് മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഒരു കൂട്ടം ആളുകൾ ഇത് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള മോചനം എന്താണ് അവർ തോപ ചെയ്യുക തന്നെ ഖേദിച്ചു മടങ്ങുക മാത്രമല്ല പിന്നീടോ പിന്നീടുള്ള ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ അയാളുടെ ഭാഗത്ത് ഉണ്ടാവാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് അള്ളാഹു സുബഹാനുഹു തല യാത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ഒരു തെറ്റിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക ഈ വിശുദ്ധ ഖുറാനിൻ്റെ അധ്യാപനങ്ങളുടെ പ്രാധാന്യം നമ്മൾ വിലയിരുത്തുക റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.